ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ട് എങ്ങനെ പ്ലം കേക്ക് ചെയ്യാമെന്നാണ്. ഞാൻ സേവ് ചെയ്യുന്ന പ്ലം കേക്കാണിത്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു പ്ലം കേക്കാണിത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ, ഗരം മസാല കാ ടീസ്പൂൺ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, എന്നാലേ കേക്ക് സോഫ്റ്റായിട്ട് വരുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് എടുക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു ടീസ്പൂൺ മൈദ ഇട്ടിട്ട് അത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അത് കേക്കിൻ്റെ ഉള്ളിൽ കട്ടായി നിൽക്കാതെക്കാനാണ് എല്ലാ ഭാഗത്തും ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ടുട്ടു ഫ്രൂട്ടി, ഗ്രീന്, റെഡ്, മുന്തിരി എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം എന്നിവയൊക്കെ ഇട്ടിട്ട് ഇത്രയും സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നട്ട്സൊക്കെ കൂടുതൽ യൂസ് ചെയ്യാം. ഇനി വെള്ളമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് രണ്ട് കോയിമുട്ട പൊട്ടിച്ചിടുക. അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ വാനില എസൻസ് ഒഴിക്കുന്നത് അതിൻ്റെ മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാനാണ്. അത് മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ഒഴിച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഷുഗറാണ് വേണ്ടത്. അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. മുട്ട കുറച്ചുകൂടി പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഷുഗർ ഇട്ടിട്ട് നല്ലവണ്ണം പതപ്പിച്ചെടുക്കണം. ഞാൻ ഈ വീഡിയോയിൽ മുട്ട പതപ്പിക്കുന്നത് ഇതൊന്നും ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് ചെയ്യേണ്ട ഓരോ രീതി ഇതേമാതിരി ചെയ്താൽ മതി.
കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. എത്രത്തോളം പതക്കുന്നുണ്ടോ അത്രത്തോളം കേക്ക് സോഫ്റ്റ് കിട്ടും. ഇതിക്കാൻ ആൽക്കഹോളോ ഓറഞ്ച് ജ്യൂസോ ഒന്നും യൂസ് ചെയ്യണില്ല. സാധാ നോർമലായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പതഞ്ഞ് വന്ന ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് കാരമൽ ഒഴിച്ചു കൊടുക്കാം. കാരമൽ ഉണ്ടാക്കണ വിധം ഞാൻ അടുത്തൊരു ഇതിലിവിടുണ്ട്. ബിരിയാണി ചെയ്തിട്ടില്ല. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതെല്ലായിടത്തും ആകുന്ന വിധത്തിൽ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഒരു 2 ടീസ്പൂണ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബട്ടർ ഉള്ളവർക്ക് ബട്ടർ യൂസ് ചെയ്യാം, ഓയിലാണ് വേണ്ടതെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ 2 ടീസ്പൂൺ ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഓയിലൊന്നും കൂടുതലാവരുത്. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കേക്കുമ്പോൾ തൊട്ട് വെക്കുമ്പോൾ ഒരു കൈമ്പിലെ എണ്ണ തടവണ മാതിരിയുള്ളൊരിത് വരും. ഡ്രൈ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നന്നായിട്ട് ചെറുതായി ചെറുതായിട്ട് കുറച്ച് കുറച്ച് ഇട്, എന്നിട്ട് ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കണം. കൂടുതലായിട്ട് ഫോൾഡ് ചെയ്ത് കൈ എടുക്കുമ്പോൾ അപ്പോൾ അതൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ഇനി നമ്മളിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഒരു സ്പാച്ചർ എടുത്തിട്ട് എല്ലാ ഭാഗത്തുള്ളതൊക്കെ നീക്കി ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഞാൻ കേക്കിൻ്റെ ടിന്ന് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റൗവിൽ ഒരു പഴയ ഒരു കുക്കറോ പാനോ എന്താണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 10 മിനിറ്റ് അത് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ടിന്നെ ഇറക്കി വെച്ചിട്ട് കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് അത് അടച്ച് വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം സ്റ്റൗവിലെ തീയെ പറ്റ സ്ലോ ആക്കണം. ഏറ്റവും സ്ലോയിലാണ് നിൽക്കേണ്ടത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ള നമുക്കത് തുറന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യു വെച്ചു കൊടുക്കാം.
അത് കേക്ക് പൊങ്ങി വരുമ്പോൾ ഉള്ളിൽ പോവാതെ മുകളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇനി അടിച്ച് വെച്ചിട്ട് അതേമാതിരി തന്നെ സ്ലോ തീയിൽ 10 മിനിറ്റും കൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ കേക്ക് നല്ല ബേക്കായിട്ടുണ്ടെന്ന്. ഇപ്പോൾ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പുറത്തെടുത്ത് വെക്കാം. ചൂടാറിയതിന് ശേഷം അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ നീക്കം ചെയ്ത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാം പൊന്തി വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണിത്. ആർക്കും റെഡിയാക്കാൻ പറ്റും. വീട്ടിലുള്ളത് വെച്ചിട്ട് സോക്കിങ്ങോ ആൽക്കഹോളോ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യാം. ഈ പ്ലം കേക്കാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഇതൊരാൾക്ക് കൊടുക്കാറുള്ളതായതുകൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിക്കാത്തത്.